హాయ్ ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు కేరళ పిఎ ఎక్సాన్ డోపర్ కేరళ బిఎస్ ఎక్సాడోపర్ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് പി പരീക്ഷകളുടെ കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ പി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യമേ റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു ടെലിഗ്രാം ചാനലും കേരള പി എസ് സി എക്സാൻഡോപ്പർ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം ജീവജാതികളുടെ ഉദ്ഭവം പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് നവംബർ ജീവജാതികളുടെ ഉദ്ഭവം പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് നവംബർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ദ വെൽത്ത് ഓഫ് ദ നേഷൻ എന്ന വിഖ്യാത കൃതിയുടെ കർത്താവാണ് ആഡം സ്മിത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ദ വെൽത്ത് ഓഫ് ദ നേഷൻ എന്ന വിഖ്യാത കൃതിയുടെ കർത്താവ് ആഡം സ്മിത്ത് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ടു ട്വൻ്റി വൺ ബി ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ എന്ന വിലാസം ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഷെർല ഹോംസിൻ്റെ അഡ്രസ്സാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബി ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ എന്ന വിലാസം ഷെർല ഹോംസിൻ്റേതാണ് യുലീസസ് എന്ന നോവലിൻ്റെ കർത്താവ് ജെയിംസ് ജോയ്സ് ആണ് യുലീസസ് എന്ന നോവലിൻ്റെ കർത്താവ് ജെയിംസ് ജോയ്സ് ആണ് ഫ്രാങ്കൻസ്റ്റെയ്ൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് മെരീഷെല്ലി ഫ്രാങ്കൻസ്റ്റെയ്ൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരിയാണ് ഷെല്ലി എന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഡോൺ കിറ്റ്സോട്ട് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് സെർവാൻഡീസ് സർ സെർവാൻഡീസാണ് ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ഇന്ത്യയിൽ മെക്സിക്കൻ സ്ഥാപിതമായ പ്രവർത്തിച്ച ഏത് വിഖ്യാത കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സാഹിത്യ നോബൽ സമ്മാനം നേടിയത് ഒക്ടോവിയോ പാസാണ് ഇന്ത്യയിൽ മെക്സിക്കൻ സ്ഥാനപതിയായി പ്രവർത്തിച്ച ഏത് വിഖ്യാത കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സാഹിത്യ നോബൽ സമ്മാനം നേടിയത് ഒക്ടോവിയോ പാസാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രഥമ വനിതയാണ് സെൽമ ലഗർലോഫ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രഥമ വനിതയാണ് സെൽമ ലഗർ ലോഫ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വൂതറിങ് ഹ്സ് എന്ന നോവൽ രചിച്ച സാഹിത്യകാരിയാണ് എമിലി ബ്രോണ്ടി വുദറിങ് ഹേഡ്സ് എന്ന നോവൽ രചിച്ച സാഹിത്യകാരിയാണ് എമിലി ബ്രോണ്ടി സാഹിത്യ നോവൽ നേടിയ ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരനാണ് വോൾസോയിംഗ വോൾ സോയിങ്കയാണ് നൈജീരിയക്കാരനായ വോൾസോയിംഗ അടുത്ത ചോദ്യം സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പ്രൈഡ് ആൻഡ് പ്രൊജുഡിസ് എന്നീ കൃതികൾ രചിച്ച ഇംഗ്ലീഷ് സാഹിത്യകാരി ആണ് ഷെയ്ൻ ഓയിസ്റ്റാൻ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പ്രൈഡ് ആൻഡ് പ്രൊജുഡിസ് എന്നീ കൃതികൾ രചിച്ച ഇംഗ്ലീഷ് സാഹിത്യകാരിയാണ് ഷൈൻ ഓയിസ്റ്റാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ത്വാത്വിക പ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം കോഴിക്കോട് ആരംഭിച്ചത് വാക്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ത്വാത്വ പ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം കോഴിക്കോട് ആരംഭിച്ചത് വാക്ബടാനന്ദനാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂരിലാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില് കാണപ്പെടുന്ന ആകൃതി വൃത്താകൃതിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില് കാണപ്പെടുന്ന ആകൃതി വൃത്താകൃതിയിലാണ് ബാങ്കിങ് വ്യവസായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ബാങ്കിങ് വ്യവസായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ കാലത്താണ് ബാങ്കിങ് വ്യവസായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് കേരളത്തിലെ കരകൗശല തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് കാട്കോ അടുത്ത് പനയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാനുള്ള സർക്കാർ സ്ഥാപനമാണ് പനയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹായിക്കുന്നവരുള്ള സർക്കാർ സ്ഥാപനമാണ് കൽപ്പാം സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് സപ്തശൈല നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് ചന്ദ്രനിൽ ഏറ്റവും തിളക്കമേറിയ ഗർത്തമാണ് അരിസ്റ്റാർക്കസ് ഗർത്തം അരിസ്റ്റാർക്കസ് ഗർത്തമാണ് ചന്ദ്രനിൽ ഏറ്റവും തിളക്കമേറിയ ഗർത്തം ഏത് വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് ടാനിൻ കശുവണ്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് ടാനിൻ കശുവണ്ടി വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് ടാനിൻ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കറാണ് എം എ അയ്യങ്കാർ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കറാണ് എം എ അയ്യങ്കാർ കേരളത്തിൽ ആദ്യമായി തീപ്പെട്ടി വ്യവസായം ആരംഭിച്ചത് തെന്മനയിലാണ് കേരളത്തിൽ ആദ്യമായി തീപ്പെട്ടി വ്യവസായം ആരംഭിച്ചത് തെന്മനയിലാണ് അടുത്ത ചോദ്യം വിക്ടോറിയ ടെർമിനസ് രൂപകൽപ്പന ചെയ്തത് ഫെഡറിക് സ്റ്റീവൺസ് ആണ് വിക്ടോറിയ ടെർമിനസ് രൂപകൽപ്പന ചെയ്തത് ഫെഡറിക് സ്റ്റുവൻസ് ആണ് മുഗൾ ഭരണകാലത്തിനു മുമ്പ് ഇന്ത്യയിൽ തകർക്കപ്പെടാതെ കിടന്ന ഒരേ ഒരു ഇസ്ലാമിക് നഗരമെന്നു വിശേഷണമുള്ള ആർക്കിയോളജിക്കൽ പാർക്കാണ് ചമ്പാനീർ പാവഗഡ് മുഗൾ ഭരണകാലത്തിനു മുമ്പ് ഇന്ത്യയിൽ തകർക്കപ്പെടാതെ കിടന്ന ഒരേ ഒരു ഇസ്ലാമിക് നഗരം എന്ന വിശേഷണമുള്ള ആർക്കിയോളജിക്കൽ പാർക്കാണ് ചമ്പനീർ പാവ്ഗഡ് ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ യുനെസ്കോ ചെങ്കോട്ട ചേർത്ത വർഷം രണ്ടായിരത്തി ഏഴാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ യുനെസ്കോ ചെങ്കോട്ടയെ ചേർത്ത വർഷം രണ്ടായിരത്തി ഏഴാണ് അടിസ്ഥാനപരമായി തുല്യ ദൈർഘ്യമുള്ള മണിക്കൂറുകൾ അങ്കനം ചെയ്യുന്ന സൂര്യഘടികാരം അറിയപ്പെടുന്നത് ജന്തർ മന്ദറിൽ കാണാവുന്ന നിർമ്മിതിയാണ് സമ്രാട്ട് യാത്ര എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അടിസ്ഥാനപരമായി തുല്യ ദൈർഘ്യമുള്ള മണിക്കൂറുകൾ അങ്കനം ചെയ്യുന്ന സൂര്യഘടികാരം അടിസ്ഥാനപരമായി തുല്യ ദൈർഘ്യമുള്ള മണിക്കൂറുകൾ അങ്കനം ചെയ്യുന്ന സൂര്യഘടികാരം എന്നറിയപ്പെടുന്ന ജന്തർ മന്ദറിൽ കാണപ്പെടുന്ന നിർമ്മിതിയാണ് സാമ്രാട്ട് യാത്ര സാമ്രാട്ട് യാത്രയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിലൂടെ അറബിക് കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിലൂടെ അറബിക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം സോളാങ്കി രാജവംശത്തിന്റെ പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള നിർമ്മിതിയാണ് റാണി കി വാവ് സോളാങ്കി രാജവംശത്തിന്റെ പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള നിർമ്മിതിയാണ് റാണി കി വാവു പൂക്കളുടെ താൽവര എന്നറിയപ്പെടുന്ന വിശേഷിപ്പിക്കാറുള്ള പൈതൃക സ്ഥാനമാണ് കാസ് പീഠഭൂമി പൂക്കളുടെ താഴ്വര എന്നും വിശേഷിപ്പിക്കാറുള്ള പൈതൃക സ്ഥാനമാണ് കാസ് പീഠഭൂമി നൂറ് രൂപയുടെ പുതിയ കറൻസിയിൽ സ്ഥാനം പിടിച്ച ഗുജറാത്തിലെ പൈതൃക സ്ഥാനമാണ് റാണി കി വാവ് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ നൂറ് രൂപയുടെ കറൻസിയിൽ സ്ഥാനം പിടിച്ച ഗുജറാത്തിലെ പൈതൃക സ്ഥാനമാണ് റാണി കി വാവ് ഹിമാചൽ പ്രദേശിലെ കുളുവിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക സ്ഥാനമാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാലയൻ പ്രദേശത്തിലെ കുളുവിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക സ്ഥാനമാണ് ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കാണ് ഹിമാചൽ പ്രദേശിലെ കുളുവിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക സ്ഥാനം ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നൂറ് രൂപയുടെ പുതിയ കറൻസിയിൽ സ്ഥാനം പിടിച്ച ഗുജറാത്തിലെ പൈതൃക സ്ഥാനം റാണി കി വാവ് ആണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വിചിത്രമായ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങൾ അടക്കിയ ചട്ടീസ് ചാണ്ടിഗഡിലെ ലോക പൈതൃക സ്ഥാനമാണ് കാപ്പിറ്റൽ കോംപ്ലക്സ് വിചിത്രമായ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങൾ അടങ്ങിയ ചാണ്ടിഗഡിലെ ലോക പൈതൃക സ്ഥാനമാണ് കാപ്പിറ്റൽ കോംപ്ലക്സ് കാപിറ്റൽ കോംപ്ലക്സ് വിചിത്രമായ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങൾ അടങ്ങിയ ചാണ്ടിഗരിലെ ലോക പൈതൃക സ്ഥാനമാണ് ക്യാപിറ്റൽ കോംപ്ലക്സ് അപ്പോൾ ഈ പൈതൃക സ്ഥാനങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിച്ചു അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒന്ന് ഓടി ഒന്ന് ഓടിച്ചു നോക്കാം പൂക്കളുടെ താഴ്വര എന്ന് വിശേഷിപ്പിക്കാറുള്ള പൈതൃക സ്ഥാനമാണ് കാസ് പീഠഭൂമി നൂറ് രൂപയുടെ കറൻസിയിൽ സ്ഥാനം പിടിച്ച ഗുജറാത്തിലെ പൈതൃക സ്ഥാനം റാണി കി വാവണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഹിമാചൽ പ്രദേശിലെ കുളുവിൽ സ്ഥിതി ചെയ്യുന്ന ലോക പൈതൃക സ്ഥാനമാണ് ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് വിചിത്രമായ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങൾ അടങ്ങിയ ചാണ്ടിഗഡിലെ ലോക പൈതൃക സ്ഥാനമാണ് കാപ്പിറ്റൽ കോംപ്ലക്സ് കാപ്പിറ്റൽ കോംപ്ലക്സ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കാൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ എൽ ഡി സി സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് രാവിലെ ആറു മണിക്കും വൈകിട്ട് എട്ട് മണിക്കും നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇന്നും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻ കോളത്തിൽ മാർക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക വൺസ് അഗെയിൻ താങ്ക് യു Friends thank you for watching kerala BSE exam top per.